ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ശുദ്ധമായ റമദാൻ വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരാണ് മദീനയിലെ പള്ളികൾ മുഴുവനും വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു. മസ്ജിദ് നബവിയും മസ്ജിദ് ഖുബായും മദീനത്തുള്ള മറ്റു പള്ളികളെല്ലാം വിളക്കുകളെ കൊണ്ട് സജീവമാക്കി അലങ്കരിച്ചു ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതുമാത്രമല്ല, പള്ളികളിൽ എല്ലാവരും ഇരുന്ന് ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. فكان اول من ادخل اناره المساجد ആദ്യമായി പള്ളികൾ വിളക്കുകളെ കൊണ്ട് അലങ്കരിക്കണം എന്ന് ആദ്യമായി ചെയ്തത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. وجمع الناس على صلاه التراويح تراويح നിസ്കാരത്തിനും ജനങ്ങളെ ഒരുമിച്ച് ചേർത്തതും ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ടവർ വിളക്കുകൾ കത്തിച്ചു എന്ന് മാത്രമല്ല, ഹൃദയങ്ങളുടെ വിളക്കുകളായി വിശുദ്ധ ഖുർആൻ ഓതാനും കൽപ്പിച്ചു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി വരുന്നു. റമദാൻ ആയിരിക്കുന്നു, പള്ളികളിലൊക്കെ മനോഹരമായ വിളക്കുകൾ, വെറും വെളിച്ചത്തിനല്ല അലങ്കാരത്തിന്റെ വിളക്കുകൾ. നമുക്ക് കാണാൻ പറ്റും അറബ് രാജ്യങ്ങളിലൊക്കെ അതൊരു പൊതു കാഴ്ചയാണ്, റമദാൻ ആകുമ്പോൾ വിളക്കുകളെ കൊണ്ട് പള്ളികളും പരിസരങ്ങളും ഒക്കെ അലങ്കരിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹും ഖറജ അലി ഇബ്നു അബീ ത്വാലിബ് ഫി അവ്വല ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിലെ ആദ്യത്തെ രാത്രി അലി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയപ്പോൾ വിളക്കുകളെല്ലാം ശോഭിച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളികളിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നമ്മൾ മനസ്സിലാക്കണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങൾ ചെയ്തിട്ടില്ല, ശരിയാണ്, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ചെയ്യുന്നത്. ആരാ വീക്ഷിക്കുന്നത്? ഇൽമിന്റെ നഗരത്തിന് ഒരു കവാടമുണ്ടെങ്കിൽ ആ നഗരം നബിതങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിജ്ഞാനത്തിന്റെ നഗരത്തിന്റെ കവാടമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഈ വിഷയം കാണുന്നു, മുസ്ലിം ഉമ്മത്തിൽ ഒരു നന്മ നടക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബിദ്അത്തും ശിർക്കും കുഫറും ഒക്കെ ആരോപിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളക്കുകൾ അലങ്കരിച്ച ഈ കാഴ്ച കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? നവ്വറല്ലാഹു ലക യാ ഇബ്നുൽ ഖത്താബ് ഫീ ഖബരിക്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ, നിങ്ങളുടെ ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരട്ടെ. കമാ നവ്വറത മസാജിദ അല്ലാഹി ബിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പള്ളികളെ നിങ്ങൾ അലങ്കരിക്കുകയും അവിടെ ഖുർആൻ സജീവമായി ഓതാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ ഖബറിന് അല്ലാഹു പ്രകാശം തരട്ടെ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കൊടുത്തു. പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും.